നമ്മുടെ ഈ പുതിയ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലൈഡിലേക്ക് ഓട്ടോ ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. പല രീതിയിലുള്ള ഷേപ്പുകൾ ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നിന്നും നമുക്കൊരു ഷേപ്പ്, ഈ രീതിയിലുള്ള ഒരു ആരോ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കതിൻ്റെ കളറിനെ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ എഡിറ്റിൽ നിന്നും കോപ്പി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് വീണ്ടും പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വീണ്ടും നമുക്ക് പേസ്റ്റ് ചെയ്യാം. വീണ്ടും ഇത് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും എഡിറ്റിൽ കോപ്പി അതുപോലെ തന്നെ പേസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഇതിനെ പേസ്റ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് രണ്ടാമത്തെ ഈ ആരോക്കി സെലക്ട് ചെയ്തതിന് ശേഷം അതിന് മറ്റൊരു കളർ ഫിൽ ചെയ്യാം. അതുപോലെ മൂന്നാമത്തെ ആരോക്കി സെലക്ട് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഓരോന്നും ഓരോ കളർ ഫില്ല് ചെയ്യാം. വീണ്ടും നമുക്ക് ഇപ്പോൾ അറിയാം ഈ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിനെ കോപ്പി ചെയ്യുവാൻ വേണ്ടി ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. വീണ്ടും നമുക്കിവിടെ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ഒരു സ്ലൈഡ് കൂടി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള നാല് സ്ലൈഡുകൾ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നാല് ഒബ്ജക്റ്റാണ് ഇവിടെ ഉള്ളത്. അതേ രീതിയിൽ തന്നെ നാല് സ്ലൈഡുകൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ സ്ലൈഡിൽ നിന്നും മൂന്ന് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ സ്ലൈഡിൽ ഇവിടെയുള്ള രണ്ട് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ സ്ലൈഡും ഡിലീറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് മൂന്നാമത്തെ സ്ലൈഡിൽ ഏറ്റവും അവസാനത്തെ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മുകളിലുള്ള രണ്ട് ഒബ്ജക്റ്റുകളും ഡിലീറ്റ് ചെയ്യാം. നാലാമത്തെ സ്ലൈഡിൽ നമുക്ക് ഏറ്റവും അവസാനമുള്ള ഒബ്ജക്റ്റ് മാത്രം മതി. ഇപ്പോൾ നമുക്കറിയാം ഓരോ സ്ലൈഡിലും ഓരോ ഒബ്ജക്റ്റുകളാണ് ഉള്ളത്. വീണ്ടും നമുക്ക് സ്ലൈഡ് ട്രാൻസിഷൻ ഉപയോഗിച്ചുകൊണ്ട് മൗസ് ക്ലിക്ക് എന്ന ഓപ്ഷൻ മാറ്റിയതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ 1 സെക്കൻഡ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് സെറ്റപ്പ് ഷോ സെലക്ട് ചെയ്ത് ലൂപ്പ് കണ്ടിന്യൂസ് ആൻഡിൽ എസ്കേപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്കിതിനെ സ്ലൈഡ് ഷോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മൗസ് ക്ലിക്ക് ഓരോ സ്ലൈഡും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യാം. സ്ലൈഡ് ഷോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഈ രീതിയിൽ ഇപ്പോൾ 1 സെക്കൻഡാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമുക്കതിനെ സ്ലൈഡ് ട്രാൻസിഷനിൽ എത്ര സെക്കൻഡാണ് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ടൈം കൂട്ടുന്നതനുസരിച്ച് ഓരോ സ്ലൈഡും തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ലൈഡ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ടൈമിൻ്റെ ഡ്യൂറേഷനെ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ 3 സെക്കൻഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയി ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒരു ടൈം അറേഞ്ച് ചെയ്തതിന് ശേഷം
ഇവിടെ വന്നിരിക്കുന്ന ഈ ആനിമേഷൻ ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല ഷേപ്പുകൾ അല്ലെങ്കിൽ പല പല ഐഡിയയിൽ നമുക്കൊരു ആനിമേഷൻ വളരെ സിമ്പിളായി എഫക്റ്റുകളൊന്നും ഉപയോഗിക്കാതെ കൊണ്ട് തന്നെ ഇതിൻ്റെ സ്ലൈഡിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ആനിമേഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മുൻപ് സെറ്റ് ചെയ്തിരിക്കുന്ന പ്രസൻറ്റേഷൻ പോലെ തന്നെ ഇവിടെ 1 മുതൽ 20 വരെയുള്ള സ്ലൈഡുകളിൽ ഓരോ ഡോട്ട് ഓരോ സ്ലൈഡിലുമായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയി ഇതിനെ ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. ഈ പുതിയ സ്ലൈഡിലേക്ക് ഫോർമാറ്റ് മെനുവിൽ നിന്നും സ്ലൈഡ് ഡിസൈൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ടെംപ്ലേറ്റ്സ് എന്ന ഈ ബോക്സിൽ നിന്നും പല രീതിയിലുള്ള ഡിസൈൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. ഇത് പോരായെങ്കിൽ മറ്റൊരു ഡിസൈൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഓരോ ഡിസൈനും ഇങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കളർ സ്കീം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കളറിനെ ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സ്ലൈഡിലേക്ക് എന്തൊക്കെയാണ് വരേണ്ടത്, പിക്ചർ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ പിക്ചർ ഇൻസെർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ടൈറ്റിൽ, സബ് ടൈറ്റിൽസ്, അതിൻ്റെ എല്ലാവിധ എഫക്റ്റുകളും കൊടുക്കുന്നതിന് മുമ്പായി നമുക്ക് സ്ലൈഡ് ഡിസൈൻ എന്ന ഈ മെനുവിൽ നിന്നും ആനിമേഷൻ സ്കീം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സ്ലൈഡിനെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ ഓരോ ടൈറ്റിലിനും ഇവിടെ നിന്നും നമുക്ക് എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. പല രീതിയിലുള്ള എഫക്റ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ എഫക്റ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒരു സ്ലൈഡാണ് നമ്മളിവിടെ ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. പല സ്ലൈഡുകളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും അപ്ലൈ ടു ഓൾ സ്ലൈഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത എഫക്റ്റിനെ എല്ലാ സ്ലൈഡിലേക്കും ആഡ് ചെയ്യാവുന്നതാണ്. സ്ലൈഡ് ഡിസൈൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച പോലെ തന്നെ ഫോർമാറ്റ് മെനുവിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കിവിടെ ഒരു സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു കളറിനെ ഇവിടെ നിന്നും ഈ രീതിയിൽ ഒരു കളറിനെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ ഈ സ്ലൈഡിലേക്ക് ആ കളറിനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം മറ്റൊരു കളർ ചൂസ് ചെയ്തതിന് ശേഷം അപ്ലൈ എന്ന ഓപ്ഷന് മുകളിൽ അപ്ലൈ ടു ഓൾ എന്ന ബട്ടൺ കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ സ്ലൈഡുകൾ ഉണ്ടെങ്കിൽ എല്ലാ സ്ലൈഡിലേക്കും സെലക്ട് ചെയ്ത ഈ ബാക്ക്ഗ്രൗണ്ട് കളറിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രിവ്യൂ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ പ്രിവ്യൂ കാണാം. അതുപോലെ തന്നെ മോർ കളേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈ രീതിയിൽ പല കളറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. കസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഒരു കളറിനെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ഈ രീതിയിൽ സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം. പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ പ്രിവ്യൂ കാണുവാൻ സാധിക്കും.
ഫിൽ എഫക്ട്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്രേഡിയൻ്റ് എഫക്റ്റാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ടു കളേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ രണ്ട് കളറുകൾ ഏതൊക്കെ കളറാണ് വേണ്ടത്. ആ കളർ നമുക്കിവിടെ ഫ്രം ടു കളറിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത കളർ തമ്മിലുള്ള ഒരു മിക്സഡ് പാറ്റേണാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. പ്രിസെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ പല രീതിയിൽ കളർ കോമ്പിനേഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓക്കെ പ്രസ് ചെയ്ത് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അറിയാം ആ രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അല്ലെങ്കിൽ കളർ പാറ്റേണാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടെക്സ്ചർ എഫക്റ്റ് ആയ ഈ രീതിയിൽ ഒരു ടെക്സ്ചർ എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് സ്ലൈഡുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഒന്നാമൊരു സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ആനിമേഷൻ ഇവിടെ കൊടുക്കുകയാണ്. കസ്റ്റം ആനിമേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. വീണ്ടും നമുക്ക് ഈ രീതിയിൽ രണ്ട് എഫക്റ്റുകളാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ സ്ലൈഡ് ഷോ വ്യൂയിലേക്ക് പോയി ഇപ്പോൾ ആനിമേറ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം മൗസ് ക്ലിക്കിലാണ് ഇതിൻ്റെ ആനിമേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആനിമേഷൻ സംഭവിക്കുകയാണ്. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമതുള്ള എഫക്റ്റ് എന്താണോ അത് ആനിമേറ്റ് ചെയ്തു. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്ലൈഡിലേക്കാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ പ്രാവശ്യവും ക്ലിക്ക് ചെയ്ത് ഈ ഓർഡറിൽ നമുക്കിതിൻ്റെ ആനിമേഷനെ ഡിസ്പ്ലേ ചെയ്യുവാൻ കഴിയും. എന്നാൽ നമുക്കിവിടെ ഒന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം സ്ലൈഡ് ഷോ മെനുവിൽ നിന്നും ആക്ഷൻ ബട്ടൺ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ആക്ഷൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആക്ഷൻ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് എന്ന ഓപ്ഷന് പകരം ലാസ്റ്റ് സ്ലൈഡ് എന്ന ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണ്. വീണ്ടും രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ബട്ടൺ പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്ലൈഡ് എന്ന് എൻ്റർ ചെയ്യാം. മൂന്നാമത്തെ സ്ലൈഡിൽ വീണ്ടും നമുക്ക് ഫസ്റ്റ് സ്ലൈഡ് എന്ന് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ആനിമേഷനെ ഷോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ ബട്ടൺ ലഭിച്ചിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഏത് പേജിലേക്കാണ് അല്ലെങ്കിൽ ഏത് സ്ലൈഡിലേക്കാണ് ഇതിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ലിങ്ക് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഒരു സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം അതിലെ ഒബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്ന എഫക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കീബോർഡിലെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ രീതിയിൽ വളരെയധികം സ്ലൈഡുകൾ കൊണ്ട് ഒരു പ്രസൻറ്റേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല സ്ലൈഡുകളിലേക്ക് ഈ രീതിയിൽ ലിങ്ക് ചെയ്യാവുന്നതാണ്. പവർ പോയിൻ്റ് ആപ്ലിക്കേഷനിൽ ഒരു പ്രസൻറ്റേഷൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. പല ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റം ആനിമേഷൻ, അതുപോലെ തന്നെ ഓരോ സ്ലൈഡുകളുടെ ട്രാൻസിഷൻ, അതിൻ്റെ ടൈം, അതുപോലെ ആനിമേറ്റ് ചെയ്യുന്ന കമാൻഡ്, മൗസ് ക്ലിക്ക് ചെയ്ത് ഓരോ സ്ലൈഡായി അല്ലെങ്കിൽ ഓരോ ആനിമേഷനായി മൗസിനെ ക്ലിക്ക് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് ആനിമേഷനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൗണ്ട് നമുക്ക് ഓരോ എഫക്റ്റിലേക്കും അല്ലെങ്കിൽ ഓരോ സ്ലൈഡിലേക്കും ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ ഈ പ്രസൻറ്റേഷനിൽ 6 സ്ലൈഡുകളാണ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സ്ലൈഡിൻ്റെ സ്ലൈഡ് ഷോ
ഒന്ന് ശ്രദ്ധിക്കാം. ഡോണ്ട് മിസ് ഇറ്റ്.